കേരളവാണിയുടെ പ്രേക്ഷകർക്ക് സ്നേഹപൂർവം ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേരുന്നു. കലാ തിർക്കെഴുതിയ ലേഖനത്തിൽ നാലാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ മനുഷ്യാവതാര മഹാരഹസ്യത്തെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു. കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ അയച്ചു. അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി. നമ്മുടെ ഹൃദയങ്ങൾക്ക് പുതുചൈതന്യവും സന്തോഷവും പകർന്നുകൊണ്ട് യേശുവിൻ്റെ പിറവി തിരുനാൾ ആഗതമായിരിക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിൽ അവതരിച്ച ദൈവപുത്രൻ ഏറ്റവും ലാളിത്യമാർന്ന സാഹചര്യത്തിൽ ഒരു കാലിത്തൊഴുത്തിൽ ജനിച്ചു. എങ്കിലും ആ കാലിത്തൊഴുത്തിൽ സന്തോഷത്തിന് ഒരു കുറവും ഉണ്ടായില്ല. അവിടെ നക്ഷത്രങ്ങളുടെ പൊന്നൊളിയും മാലാഖമാരുടെ സംഗീതവും ഭൂതരാജാക്കളുടെയും ആട്ടിടയരുടെയും ആരാധന ആരവങ്ങളും വ്യത്യസ്തങ്ങളായ സമ്മാനങ്ങളുടെ സമൃദ്ധിയും ഉണ്ടായിരുന്നു. ഇല്ലായ്മയുടെ നടുവിലും ദൈവം തൻ്റെ പുത്രന് കുറവേതുമില്ലാത്ത കരുതൽ ഒരുക്കുന്നത് നാം ഇവിടെ കാണുന്നു. ഇപ്രകാരം തന്നെ നമ്മുടെ പിതാവായ ദൈവം തൻ്റെ മക്കളുടെ കാര്യത്തിൽ വളരെ തൽപരനാണ്. ഇത് നാം അനുദിനം അനുഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. സങ്കീർത്തകൻ്റെ വാക്കുകളിൽ കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ്. എന്നാൽ നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഹൃദയങ്ങൾ വളരെ അസ്വസ്ഥമാണ്. പല വിഷമസന്ധികളിൽ നമ്മുടെ ജീവിതം ഉടക്കിക്കിടക്കുന്നു. പ്രത്യേകിച്ച് ലോകജനത ഇന്നും കോവിഡ് രോഗത്തിൻ്റെ വിഷമതകളിൽ നിന്ന് പൂർണ്ണമായും വിമുക്തമായിട്ടില്ല. കഴിഞ്ഞ 2 വർഷത്തിലേറെയായി നാം ഈ പ്രതിസന്ധിയെ തരണം ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ദൈവാനുഗ്രഹത്തിൽ ആശ്രയിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും അവിടുത്തെ അനുഗ്രഹവും സാന്നിധ്യവും സാമീപ്യവും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കും. പലയിടത്തും നമ്മുടെ സഹോദരർ മരുന്നിൻ്റെയും ഭക്ഷണത്തിൻ്റെയും ദൗർലഭ്യം അനുഭവിക്കുന്നുണ്ട്. ഫ്രാൻസിസ് പാപ്പയുടെ വാക്കുകളിൽ, ഒറ്റപ്പെട്ട് ആർക്കും ജീവിതത്തെ അഭിമുഖീകരിക്കാനാവില്ല. സഹോദരീ സഹോദരന്മാരെ പോലെ ഒരു കുടുംബമായി നാം മാറണം. ഇത് കാലഘട്ടത്തിൻ്റെ ഒരാവശ്യമാണ്. നമ്മുടെ ദേവാലയങ്ങളും നമ്മുടെ ഭവനങ്ങളുമെല്ലാം ഈ പരസ്പരമുള്ള സഹവർത്തിത്വത്തിൻ്റെ ഇടങ്ങളാവണം. എൻ്റെ സഹോദരൻ്റെ ഭവനത്തിൽ ഞാൻ ഒരു അതിഥിയായി മാറണം. അവരെ നമ്മുടെ കുടുംബാംഗമായും കാണാനാവണം. യേശുനാഥൻ കാണിച്ചു തന്നതും ആദിമസഭയിൽ കൈക്കൊണ്ടതുമായ ജീവിതശൈലിയും അതാണ്. അന്തി ഉറങ്ങാൻ ഒരു കുടിൽ പോലുമില്ലാത്തവർ ഇന്നും നമ്മുടെ ഇടയിൽ ധാരാളമുണ്ട്.
ഈ ദയനീയ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും എളിയ രീതിയിൽ വരാപ്പുഴ അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ എറണാകുളം സോഷ്യൽ സർവീസ് സൊസൈറ്റി വഴി ഞാൻ തുടങ്ങിവെച്ച സ്നേഹഭവന പദ്ധതി ലക്ഷ്യം വഹിക്കുന്നത് ഒരു കൊച്ചു ഭവനം നിർമ്മിക്കാൻ ക്ലേശിക്കുന്നവർക്ക് ഭവന നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് സാധിക്കുന്ന സഹായം നൽകുക എന്നുള്ളതാണ്. ഇതിനായി ദേവാലയങ്ങളിലും മറ്റും തിരുനാളുകളുടെ ആഘോഷവേളയിൽ സുരുക്കൂട്ടുന്ന തുക എറണാകുളം സോഷ്യൽ സർവീസ് സൊസൈറ്റിക്ക് കൈമാറിക്കൊണ്ട് സൊസൈറ്റി വഴി ഈ ഭവനദാന പദ്ധതി നിർവഹിക്കുകയാണ്. നമ്മുടെ ചുറ്റുമുള്ള എല്ലാ സഹോദരങ്ങളോടും സഹകരിക്കാൻ ഉതകുന്ന സാമൂഹിക രംഗങ്ങളിലൊക്കെ പരസ്പരം കൈകോർത്ത് നാം മുന്നേറണം. രക്ഷകൻ ജനിച്ച പുൽക്കൂട് നമുക്ക് നൽകുന്ന സന്ദേശവും ഇതാണ്. നക്ഷത്രത്തെ പോലെ മറ്റുള്ളവർക്ക് വഴികാട്ടിയായി മാറാൻ, മാലാഖമാരെ പോലെ പ്രത്യാശയുടെ സംഗീതം പകരാൻ, ആട്ടിടയരെ പോലെ സന്തോഷത്തോടെ മറ്റുള്ളവർക്ക് ഉള്ളതിൽ നിന്ന് നൽകാൻ, പൂജരാജാക്കന്മാരെ പോലെ വിനീത മനോഭാവത്തോടെ മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലാനും നമുക്ക് സാധിക്കണം. വീണ്ടും പൗലോസ് അപ്പോസ്തലൻ്റെ വാക്കുകൾ ഓർമ്മിക്കുക. കൊരിന്ത്യർക്ക് എഴുതിയ ആദ്യ ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ്. ക്രിസ്തുവിൽ ഒരേ ശരീരത്തിലെ അവയവങ്ങളായിരിക്കുന്ന നമുക്ക് പരസ്പരം സഹോദരതുല്യം സ്നേഹിക്കാം. നമ്മിലൂടെ ഈ ക്രിസ്മസ് കാലം മുഴുവൻ ദൈവസ്നേഹം മറ്റുള്ളവരിലേക്ക് പ്രവഹിക്കട്ടെ. അവസാനമായി നിങ്ങളെ പൗലോസ് അപ്പോസ്തലൻ്റെ വാക്കുകളിലൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വെളിപാട് കാത്തിരിക്കുന്ന നിങ്ങൾക്ക് യാതൊരു ആത്മീയ ദാനത്തിൻ്റെയും കുറവില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദിനത്തിൽ നിങ്ങൾ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവസാനം വരെ അവിടുന്ന് നിങ്ങളെ പരിപാലിക്കും. തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ സഹവാസത്തിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പുൽക്കൂട്ടിൽ ജാതനായ കന്യാതനയൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.